ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഹൈവേ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 13 അംഗ സംഘം പാലക്കാട്ട് പിടിയിൽ. ചിറ്റൂർ പോലീസാണ് മാഫിയാ സംഘത്തെ പിടികൂടിയത്. ജി പ്രസാദ് കുമാർ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. പ്രസാദ്, എങ്ങനെയായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ? എങ്ങനെയാണ് ഈ സംഘത്തെ പിടികൂടിയത്? ജിജിൻ, ഈ അല്പം മുൻപാണ് ഈ സംഘത്തെ, 13 അംഗ സംഘത്തെ ചിറ്റൂർ പോലീസ് കമ്പളിച്ചുണ്ടം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടി. ഇവർ ഈ ഹൈവേയിൽ കുഴൽപ്പണമായിട്ട് വരുന്ന സംഘത്തെ തടഞ്ഞു നിർത്തി പണം തട്ടിയെടുക്കാൻ കമ്പളിച്ചുങ്കത്ത് ഒരു വാടക വീടെടുത്ത് കേന്ദ്രീകരിച്ച് വരികയായിരുന്നു. എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് ഒരു ടെമ്പോ ട്രാവലും 2 കാറുകളും 1 ബൈക്കും കൂടാതെ മാരകായുധങ്ങളും കണ്ടെടുത്തിരുന്നു. കുഴൽപ്പണം കൊണ്ടുവരുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ കുരുമുളക് സ്പ്രേ, 3 വ്യത്യസ്ത നമ്പർ പ്ലേറ്റുകൾ, വാഹനങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും മറയ്ക്കുന്നതിനുള്ള സ്പ്രേ പെയിന്റ് എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ, മേലൂർ, പട്ടത്തുവീട്ടിൽ സജിൻ, പരന്തരപ്പള്ളി, തണ്ടാശ്ശേരി ഉല്ലാസ്, പടുക്കര, നെല്ലിശ്ശേരി വീട്ടിൽ സെബിൻ, അണമേൽ വീട്ടിൽ നിഖിൽ, കടുപ്പശ്ശേരി പത്താഴ് വീട്ടിൽ അനീഷ്, വരന്തരപ്പള്ളി കീടായി വീട്ടിൽ ബിനീഷ്, മലപ്പാട് കാട്ടി വീട്ടിൽ ഷാനവാസ്, ചെങ്ങാനൂർ മണ്ടോലി വീട്ടിൽ സജിത്ത്, വരന്തരപ്പള്ളി മുകേഷ്, കുന്നത്തടി അങ്ങാടി നമ്പിയത്തി വീട്ടിൽ നിഖിൽ, കല്ലൂർ നടുവിൽ വളപ്പിൽ സിതീഷ്, പാറപ്പുറം കോളനിപ്പറമ്പിൽ രഞ്ജിത്ത് എന്നിവരെയാണ്. ഒപ്പം തന്നെ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശി സ്വരൂപ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രധാനമായും ഈ കുഴൽപ്പണം കടത്തുന്നവരെ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. എന്താണ് ഇവരുടെ ഒരു മോഷണ രീതി, എന്താണ് ഇവരുടെ കവർച്ച രീതി പോലീസ് പറയുന്നത്? ഇവര് ഈ കാറുകൾ വാടകയ്ക്ക് എടുത്തിട്ട് ട്രാവലർ, സിസി ടെക്നീഷ്യൻ മറ്റും പിടിച്ചു വെച്ചുള്ള വണ്ടികളാണ് ഇതെല്ലാം. അങ്ങനെ പ്രതികൾ ഇങ്ങനെയാണ് പറയുന്നത്, ഫോണിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ പദ്ധതി തയ്യാറാക്കും. ആരാണോ കുഴൽപ്പണവുമായിട്ട് വരുന്നത് അവരെ തടഞ്ഞു നിർത്തി മോഷണം നടത്തുക, അതുപോലെ തന്നെ മറ്റ് സംഘങ്ങൾ ഹൈവേ വഴിയുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കവർച്ച നടത്തുക എന്നുള്ള ഇതാണ് അവരുടെ പദ്ധതി. സംഘത്തിലെ ഒരാൾക്ക് മാത്രമാണ് ഇവർ വിവരങ്ങൾ കൈമാറുന്നത്. 2 ദിവസത്തിനകം കുഴൽപ്പണം കടത്തിക്കൊണ്ട് വരുമെന്ന് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ സംഘം നല്ലേപ്പുളി കമ്പളിച്ചുങ്കം മേഖലയിൽ കേന്ദ്രീകരിച്ചത്. എന്തായാലും കുഴൽപ്പണം കൊണ്ടുവരുന്ന വാഹനം വരുന്ന സമയവും വഴിയും ഇവർക്ക് 1 മണിക്കൂർ മുമ്പ് മാത്രമേ ലഭിക്കൂ എന്നാണ് പോലീസിന് നൽകിയ വിവരം. എന്തായാലും ഒരു ആ വാഹനത്തെ തടഞ്ഞു നിർത്തി കവർച്ച ചെയ്യുകയും കാറുകളും ട്രാവലറും ഇടുക്കട്ടി അടുത്തുള്ള മറ്റ് സന്നാഹങ്ങളും ഇവർ തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുന്നു എന്നാണ് പോലീസ് അറിയിച്ചത്. വിജയൻ.